വിളികാരല്ലേ, ഒരു തള്ളിയ കൈയിട്ടൊക്കെ അടിക്കുക, ഒന്ന് കൈയിട്ട് നോക്കോട്ട് പേരില് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ആ പുറത്തുകനെ കാണുമ്പോ പാവായിട്ട് നിൽക്കുക ആരെങ്കിൽ, അത് പാമ്പാട്ടിന്റെ കയ്യിലെ പാമ്പ് കുളത്തിൽ നിന്ന് പോയി നോക്കണം. അപ്പൊ തീവിലാരാണെങ്കിൽ ഞാൻ വെറുതെ പറയല്ല, തബിലികാരും പരിഹസിക്കൂല. ആ പത്തപ്പിനെ നിന്നാൽ തുടങ്ങും ഇങ്ങനെ കളിയാക്കല്, ഇങ്ങനെ തബിലികാരൊന്നും ചെയ്യില്ല. പണ്ടാള് പറഞ്ഞല്ലേ, ഞാൻ ഇപ്പൊ തോന്നേശൊക്കെ മാണ്ടാത്തൊക്കെ നിർത്തിയേക്കണ്, കടത്ത കളിച്ചാപ്പുരാന്നുള്ളു പറഞ്ഞു. അതായത് മാണ്ടാത്തൊക്കെ നിർത്തിയതിന് കടത്ത കളിച്ചാപ്പുര. ഇതാണ് തബിലി. ഞാൻ വെറുതെ പറയല്ല, സകല പരിഹാസം തബിലികാർക്കുണ്ട്. കണ്ടോളി നമ്മളെ തലക്കീനല്ലേ, നമ്മളെ ചെല്ലുന്ന തലക്കീന്, ആ തലക്കീനെ പരിഹസിക്കുന്ന കണ്ടോളി നിങ്ങൾ. ആ ഒന്ന് രണ്ടും രണ്ടെങ്കിലും ഏത് വിട്ടു കൊടുക്കും. സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ്, നിന്നടുത്തേക്ക് രണ്ടു പേരിപ്പ വരും, ആ രണ്ടുപേരുടെ പേര് മുൻകരന്നാണ് ഞെക്കിയറന്നാണ്, അത് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്, ആ ചോദ്യങ്ങൾ മണ്ടുക്ക എന്നാണ്. അപ്പൊ നീ ഇങ്ങനെ ഉത്തരം പറയണം, പിന്നെ രണ്ടാമത് ഇങ്ങനെ ചോദ്യം ചോദിക്കും, നിന്റെ ദീൻ ഏതാണ്? അപ്പൊ എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയണം. ഇപ്പൊ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് പഠിപ്പിക്കലല്ല മൗലവി, ഓർമ്മിപ്പിക്കലാണ്. പഠിപ്പിക്കൽ വേറെ, ഓർപ്പിക്കൽ വേറെ. അതാണ് ചക്ക വേറെ, മുത്തുംകായ വേറെ. ചക്കയും ചക്ക, മുത്തുംകായ ചക്ക. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പങ്ങളിൽ പഠിപ്പിക്കലാണ്. നാളെ നേരം എടുത്ത് വിളിച്ചു നോക്കുമ്പോൾ എന്തോ സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരൊറ്റ ക്ലിപ്പ് കണ്ടിട്ടില്ല നിങ്ങളത്, ആ ആ അത് ഓർപ്പിക്കലാണ്. ഇത് വാതിലും ക്ലാസ്സിലും മദ്രസയിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വരുമ്പോൾ ഓർപ്പിക്കുകയാണ്. മലക്കാനിൽ ഫലപ്പെടും. എന്നിട്ട് അതിന് പകരം ഇയാൾ കോട്ടി മാറ്റിയിട്ട് പറ, ഇപ്പൊ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ നോക്കിങ്ങൾ. എന്നിട്ട് മക്കോണ് മക്കോണ് പരിഹാസം കണ്ടങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനി നോക്കി ഓതിനെ പരിഹസിക്കുന്നുണ്ട് കേട്ടോളി. ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഇപ്പം കാണാതെ പറയാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നോക്കിയോ, ഒരു കുഴപ്പമില്ല. എം പിമാരടക്കം പ്രസംഗം നോക്കിയിട്ടാണ് വായിക്കണം, എം എൽ എമാരും മന്ത്രിമാരും. എന്നിട്ട് അതിനെ കളിയൊക്കെ കേട്ടോളി. ചില സ്ഥലങ്ങളിലൊക്കെ തൽക്കീരുമുണ്ട്. തൽക്കീർ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. തൽക്കീർ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആരാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക? പള്ളിയിലെ മുക്കറിയുടെ ജോലിയാണ് മരിച്ചുപോയ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് ഇരുന്നിട്ട് മൂപ്പർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്? മൂപ്പർക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് മൂപ്പർ ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മൂപ്പർ എഴുതി വെച്ച കടലാസുമായിട്ടായിരിക്കും എന്ത് ചെയ്യാം, വരിക. കാരണം കടലാസായിട്ട് മൂപ്പർ വന്നിട്ടില്ല എങ്കിൽ മൂപ്പറെ ജോലി തെളിച്ചു പോകും. കാരണം ആ പള്ളിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ തൽക്കീൻ അറിയാത്തൊരു മുക്കരയാണ് വരുന്നെങ്കിൽ മൂപ്പരെന്ത് നിർബന്ധമായിട്ട് തൽക്കീൻ ഏതെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പേപ്പറിൽ എഴുതി വെച്ചിട്ടാണെങ്കിലും അതിങ്ങനെ സൂക്ഷിക്കും. എന്തിനാ വരുന്ന വൈദ്യത്തിനൊക്കെ മൂപ്പർക്കേണ്ട മൂപ്പര ജോലിയാണ് അതിങ്ങനെ ഓർപ്പെടുത്തി കൊടുക്കാറുള്ളത്. മയ്യത്തിനെ പഠിപ്പിക്കുക, മയ്യത്തിനെ പറഞ്ഞു കൊടുക്കുക, ഒരു പുല്ലില്ല. ഈ നോക്കി വായിക്കുന്നത് തെറ്റാതൊക്കെ നല്ലതല്ലേ? ഖുർആനടക്കം നോക്കി ഓതണം എന്നുള്ളതല്ലേ സുന്നത്ത്? ഇത് ഇയാളൊന്നുമില്ലെങ്കിൽ ഇടയ്ക്കൊരു രാഷ്ട്രീയ പരിപാടി ഇങ്ങനെ കേട്ടു നോക്കണ്ടേ? മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരൊക്കെ നോക്കിയിട്ടല്ലേ വായിക്കണത്. അങ്ങോട്ട് ഇത് തൽക്കീന ഏർപ്പാക്കണം ഇത് തന്നെ. ഇത് മാത്രമല്ല, മരിച്ചിട്ട് നമ്മൾ മയ്യത്തും ഉണ്ടോവില്ലേ? നമ്മളെങ്ങനെ മയ്യത്തും ഉണ്ടോവല്? നമ്മൾ ആ മയ്യത്ത് എടുത്ത് കഴിഞ്ഞാൽ ഉടനെ നാടൻ ഭർത്താവെന്ന് പറയണ്ട എന്നുള്ള ചിന്തയിൽ അമിതമായി ശബ്ദം ഉണ്ടാക്കാതെ എന്നാ പറ്റ പതുക്കിയല്ലാതെ ആ ഭക്തിയിലല്ലേ നമ്മൾ ചെല്ലിക്കൊണ്ടുപോയാൽ തെബിലികാരെ പരിഹസിക്കാം. ഒന്ന് കേട്ടോളി കേട്ടോളി ഒന്ന് കേട്ടോളി നിങ്ങൾ. പക്ഷെ ആ വിക്രികൾ തന്നെ ഏത് രൂപത്തിലാണ് ചെല്ലുന്നത്? നമ്മുടെ നാട്ടിലെ വിക്രിന്റെ ശൈലി എന്താന്ന് പറഞ്ഞാല് സത്യത്തില് കേൾക്കുന്നവർക്ക് അത് ഒരു ഒരു എന്തോ ഒരു മുദ്രാവാക്യത്തിന്റെ വിളി പോലെയാണ് തോന്നുന്നത്. നമ്മൾ ആലോചിക്കേ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? നല്ല സുഖം എനിക്ക് തോന്നും. അല്ലാതെ തോന്നാ എവിടെ മയ്യത്തുണ്ടോന്നും പൊന്നാരെ പടപ്പ മയ്യത്ത് കട്ടിൽ കൈ പിടിച്ചാണ് ലായിലായി അത് കൊഞ്ഞാടു. എന്താ അഭിപ്രായം? വല്ല എന്തുണ്ടെങ്കിൽ ആലോചിച്ചു കണികൾ തെബിലികാര് തള്ളിയെ കൈയിട്ട കടിക്കൂലേ.
പരിഹസിക്കൂലേ, ഒന്നും ചെയ്യൂലേ, ഒന്നുമില്ല, തോന്നിയ സക്ക മാറ്റി കളിശാപ്പ് കടത്താം. റെക്കോർഡിംഗ് ആ ഇത് ഇതാ ഇതാ നമ്മൾ ക്ലിപ്പിടുന്നതേ, ഇതാ വിഷയം.